എയറോക്സി സ്പൈഡറും HAP 120 എയർ പമ്പും ഉപയോഗിച്ച് ഈ ഒരു കുളത്തിലേക്ക് അടിപൊളി എയർ സിസ്റ്റം ഒരുക്കി. മത്സ്യകൃഷി, അത് അക്വാപോണിക്സ് ആയാലും ബയോഫ്ലോക്ക് ആയാലും, നല്ല രീതിയിൽ എയറേഷൻ അത്യാവശ്യമാണ്. ഈ ഒരു കുളത്തിൽ പുതുതായി ഒരുക്കിയിട്ടുള്ള എയർ സിസ്റ്റത്തിന് പ്രധാനമായും മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഹീലിയ എന്ന കമ്പനിയുടെ HAP 120 എയർ പമ്പ്. രണ്ട്, 4 ഇഞ്ച് PVC പൈപ്പ് ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു എയർ ചേംബർ. 3, 4 എയറോക്സി സ്പൈഡർ സിസ്റ്റം. ഇതുപോലെ ഒരു എയർ സിസ്റ്റം ആണ് നിങ്ങൾ നിങ്ങളുടെ കുളത്തിൽ ഉപയോഗിക്കുന്നതെങ്കിൽ വെള്ളത്തിലെ ഓക്സിജന്റെ അളവ് നല്ല രീതിയിൽ നിലനിർത്താൻ സാധിക്കും. ഈ ഒരു വീഡിയോയിലൂടെ എയറേഷന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും ഇതിന്റെ പ്രവർത്തനവും ഒന്ന് ചുരുക്കി വിശദീകരിക്കാം. ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഏവർക്കും ഒനിക്സ് അക്വാ ഫാമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. മത്സ്യകൃഷിയെ കുറിച്ച് കൂടുതൽ അറിയാൻ www.onyxaqua.com എന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഈ ഒരു കുളത്തിൽ ഇതിനു മുമ്പും ഒരു വർഷത്തോളമായി ഇതേ എയർ പമ്പാണ് ഉപയോഗിച്ചു വരുന്നത്. 1 മീറ്ററോളം നീളമുള്ള 2 എയറോക്സി ട്യൂബുകൾ റൗണ്ട് ആകൃതിയിലായിട്ടാണ് ഇതിനു മുമ്പ് ഈ എയർ പമ്പുമായി കണക്ട് ചെയ്തിരുന്നത്. എന്നാൽ 6 മീറ്റർ നീളവും വീതിയുമുള്ള ഈ ഒരു കുളത്തിലേക്ക് 2 മീറ്റർ എയറോക്സി ട്യൂബ് പോരാ എന്ന് തോന്നിയത് കൊണ്ടാണ് ചെറിയ മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിച്ചത്. മത്സ്യകൃഷിയിൽ മീനുകളുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ എന്നത് ക്വാളിറ്റിയുള്ള വെള്ളം, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം, മീനുകൾക്ക് ആവശ്യമായ ഓക്സിജൻ എന്നിവയാണ്. ഇത് വളരെ ശ്രദ്ധയോടുകൂടി പരിപാലിച്ചു പോകേണ്ടത് ഓരോ മത്സ്യകർഷകന്റെയും ഉത്തരവാദിത്തമാണ്. ഹീലിയ എന്ന കമ്പനിയുടെ HAP 120 എന്ന എയർ പമ്പാണ് ഈ ഒരു കുളത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഭൂരിഭാഗം മത്സ്യകർഷകരും ബയോഫ്ലോക്ക് യൂണിറ്റിലും അക്വാപോണിക്സ് മത്സ്യകൃഷിയിലും ഈ ഒരു എയർ പമ്പാണ് ഉപയോഗിച്ചു വരുന്നത്. 90 വാട്ട് ഇലക്ട്രിസിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു എയർ പമ്പ് 120 ലിറ്റർ പെർ മിനിറ്റ് എയർ ഔട്ട്പുട്ട് നൽകുന്നു. 4 ഇഞ്ചിന്റെ ഒരു PVC പൈപ്പ് ഉപയോഗിച്ച് എയർ ചേംബർ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലൊരു എയർ ചേംബർ ഉപയോഗിക്കുന്നത് എന്ന് പലർക്കും സംശയമുണ്ടാകും. ഈ ഒരു യൂണിറ്റിൽ എയർ ചേംബറിൽ നിന്നും 4 എയറോക്സി സ്പൈഡറിലേക്കാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. ഒരു എയർ പമ്പിൽ നിന്നും ഒന്നിലധികം കണക്ഷൻസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും എയർ ചേംബർ ഉപയോഗിക്കാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ എല്ലാ എയറോക്സി ട്യൂബുകളിലും അല്ലെങ്കിൽ എയർ സ്റ്റോണുകളിലും ഒരേ പ്രഷർ കിട്ടുകയുള്ളൂ. 40 സെന്റിമീറ്റർ മാത്രം നീളമുള്ള ഒരു 4 ഇഞ്ച് PVC പൈപ്പ് ഉപയോഗിച്ചാണ് ഈ ഒരു എയർ ചേംബർ നിർമ്മിച്ചിട്ടുള്ളത്. PVC പൈപ്പിൽ 2 ഭാഗവും ഒരു എൻഡ് ക്യാപ്പ് ഉപയോഗിച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് പൈപ്പ് ഉപയോഗിച്ച് എയർ പമ്പിൽ നിന്നും ചേംബറിലേക്ക് കണക്ഷൻ കൊടുത്തു. അതുപോലെ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇതിൽ നിന്നും 4 കണക്ഷൻ ഓരോ സ്പൈഡർ എയറോക്സിയിലേക്കും കൊടുത്തിട്ടുണ്ട്. ഓരോന്നും ആവശ്യാനുസരണം ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും വേണ്ടി വാൾവും കൊടുത്തിട്ടുണ്ട്. എയറോക്സി ട്യൂബ് നിർമ്മാതാക്കൾ തന്നെ പുറത്തിറക്കിയ പുതിയൊരു ഫിറ്റിംഗ് സിസ്റ്റമാണ് എയറോക്സി സ്പൈഡർ സിസ്റ്റം. ഇതിൽ നിന്നുമുള്ള ഔട്ട്പുട്ട് ഏറ്റവും ചെറിയ ബബിൾസ് ആയതുകൊണ്ട് തന്നെ വെള്ളത്തിൽ നല്ല രീതിയിൽ ഓക്സിജൻ ലയിക്കാൻ സഹായകമാകുന്നു. വളരെ ഫലപ്രദമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു രീതി ആയതുകൊണ്ട് തന്നെ ഒരുപാട് മത്സ്യകർഷകർ അവരുടെ കുളങ്ങളിൽ ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. 20 സെന്റിമീറ്റർ വീതം നീളമുള്ള 5 എയറോക്സി ട്യൂബിന്റെ പീസുകളാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പച്ച കളറിലുള്ള ആന്റി ആൽഗേ എയറോക്സി ട്യൂബുകളാണ് ഞങ്ങൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഈ സ്പൈഡർ സിസ്റ്റം വെള്ളത്തിനടിയിൽ താഴ്ന്ന് കിടക്കാൻ വേണ്ടി ഇതിനുള്ളിൽ കല്ല് അല്ലെങ്കിൽ മെറ്റൽ പോലുള്ള സാധനങ്ങൾ നിറക്കാവുന്നതാണ്. മുകളിൽ കാണുന്ന ഈ ഒരു പൈപ്പാണ് എയർ പമ്പുമായി കണക്ട് ചെയ്തിട്ടുള്ളത്. 7,200 രൂപ കൊടുത്താണ് 1 വർഷം മുമ്പ് ഹേലിയ എന്ന കമ്പനിയുടെ HAP 120 എയർ പമ്പ് വാങ്ങിയത്. അതുപോലെ 1 എണ്ണത്തിന് 450 രൂപ എന്ന നിരക്കിലാണ് എയറോക്സി സ്പൈഡർ വാങ്ങിച്ചത്. ഈ ഒരു കുളത്തിൽ 2 പ്രാവശ്യം 1,000 മീനുകൾ വീതം വിളവെടുത്ത ശേഷം പുതുതായി മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാൻ പോകുന്നതേയുള്ളൂ. മത്സ്യകൃഷിയിൽ മത്സ്യങ്ങളുടെ വളർച്ചയ്ക്ക് എയറേഷന്റെ പ്രാധാന്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഒരല്പം മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിച്ചത്. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണവും നല്ല എയറേഷനും കൊടുത്തു വളർത്തിയാൽ മാത്രമേ മത്സ്യകൃഷിയിൽ നല്ല വിളവ് കിട്ടൂ. മത്സ്യകൃഷിയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.
വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി.